بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എല്ലാവരും ക്ലാസ്സിന് റെഡിയാണല്ലോ. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നോ? മാഷാല്ലാ, നല്ല കുട്ടികൾ. ഇനി നമ്മൾ നാലാം മാസത്തിലെ പാഠഭാഗങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ദുആ പറയൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ആദ്യത്തെ വിഷയമേതാ? നാദിറ ഖുർആൻ. നമുക്ക് അമൽ ചാർട്ടിൽ ഈ മാസം നൽകിയിരിക്കുന്ന അമൽ എല്ലാവരും ശ്രദ്ധിക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അല്ലാഹു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യത്തെ വിഷയം നാദിറ ഖുർആൻ. നാദിറ ഖുർആനിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നത് സൂറത്തുൽ മുഅ്മിൻ, അതിൻ്റെ മറ്റൊരു പേരാണ് ഗാഫിർ. ആ സൂറത്ത് പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു ഹാമീം സജദ. അതിൽ ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗം സൂറത്തു ഹാമീം സജദ ആരംഭം മുതൽ 38-ാമത്തെ ആയത്ത് വരെ. സൂറത്തു ഹാമീം സജദ 1-ാമത്തെ ആയത്ത് മുതൽ 38-ാമത്തെ ആയത്ത് വരെയാണ്. എല്ലാവരും കൃത്യമായി ഓരോ ദിവസം ഓതുന്ന അളവനുസരിച്ച് തന്നെ ഉസ്താദിനെ ഓതി കേൾപ്പിക്കണം. അതിനു മുൻപായി നന്നായി ഓതി പരിശീലിക്കുകയും വേണം കേട്ടോ. ഇതിനോടൊപ്പം നമുക്ക് തജ്വീദിൻ്റെ ഒരു പരിശീലനം നൽകിയിട്ടുണ്ട്. ഈ മാസത്തെ പരിശീലനം ഏതാ? ഇദ്ഗാം. ഇദ്ഗാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാം ബിലാഗുന്ന, രണ്ട് ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുക. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാം റ ഈ രണ്ടക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും നമ്മൾ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഒരു ഉദാഹരണം നോക്കൂ. മിർ റബ്ബിക. ഇവിടെ നോക്കൂ, മിൻ റബ്ബിക എന്നാണ് ഇവിടെ സാക്കിനായ നൂനിനെ നമ്മൾ റായിലേക്ക് ചേർത്ത് മണിക്കാതെ ഉച്ചരിക്കുകയാണ്. മിർ റബ്ബിക എന്ന് മണിക്കുകയില്ല, മണിക്കാതെ ചേർക്കും. അതെങ്ങനെയാ? മിർ റബ്ബിക. ഇനി അടുത്ത് നോക്കൂ, ഇദ്ഗാം ബിഗുന്ന, മണിച്ചു കൂട്ടിച്ചേർക്കൽ. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം യാ വാവ് മീം നൂൻ ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മണിച്ചു കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഒരു ഉദാഹരണം നോക്കൂ. അയ്യുക്ത. ഇവിടെ അൻ യുക്ത എന്നാണുള്ളത്. ഇവിടെ നമ്മൾ സാക്കിനായ നൂനിന് ശേഷം യാ വന്നതിൻ്റെ പേരിൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കും. അയ്യുക്ത. ഇവിടെ അൻ യുക്ത എന്ന് ഓതിയാൽ ശരിയാകില്ല. അതുപോലെ മണിക്കാതെ കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാ വരിക? അയ്യുക്ത. അയ്യുക്ത എന്ന് പറഞ്ഞാലും അവിടെ മണിക്കൽ വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ മണിച്ചു കൂട്ടിച്ചേർക്കണം. അയ്യുക്ത. എല്ലാവരും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം പരിശുദ്ധ ഖുർആൻ ഓതാൻ. അതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന നിയമം പ്രത്യേകം ഒന്ന് ഓതുന്ന സമയത്ത് എടുത്തു പറയുകയും വേണം കേട്ടോ. നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും അല്പഭാഗം മാതൃകക്കായി ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് അതുപോലെ തന്നെ ഓതാൻ ശ്രമിക്കുമല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب
فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون ഇനി ഹിഫ്ദ് സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ദ് സൂറത്ത് എന്ന് പറയുന്നു. സൂറത്തുൽ ദുഹയിലെ 7-8 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത്. ഒന്ന് ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും, ഒന്ന് ഓതിത്തരാം. ووجدك ضالا فهدى ووجدك عائلا فأغنى അൻസലല്ലേ ഇതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾപ്പിച്ചത്. അപ്പൊ ഈ രണ്ട് ആയത്ത് ഒന്നും കൂടി നമ്മളെല്ലാവരും ക്ലിയർ ചെയ്യും. ആദ്യം മുതലേ സൂറത്തുൽ ദുഹാൻ്റെ ആദ്യം മുതൽ ഈ 8-ാമത്തെ ആയത്ത് വരെ നന്നായി ഒന്ന് ഉറച്ച് പഠിച്ച് കേൾപ്പിക്കും ഉസ്താദിനെ, കേട്ടോ. മറന്നു പോകരുത് പഠിച്ച കാര്യങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്തത് ദുആ സുന്നത്ത്. അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് സുന്നത്ത് എന്നും പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് എന്താണ്? വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആയും അതിൻ്റെ അർത്ഥവും എല്ലാവരും പഠിച്ച് കേൾപ്പിക്കുകയും ഇപ്പം നിത്യമായി അമൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. എപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ ദുആ പറയണം, ഓർമ്മിക്കണം, മറന്നവർക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് പാഠം 3, വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ. വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ ഒന്ന് എല്ലാവരും നോക്കൂ. 45-ാമത്തെ പേജ്. ഒന്ന്, ദുആ പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക. 2, വ്യക്തമായി അനുവാദം ചോദിച്ചുകൊണ്ടോ തൊണ്ടയനക്കിയോ വാതിൽ മുട്ടിയോ വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് അകത്ത് കടക്കുക. 3, ആദ്യം വലതുകാൽ വീട്ടിലേക്ക് വെക്കുക. 4, വീട്ടിലുള്ളവർക്ക് സലാം പറയുക. ഇതൊക്കെയാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈ കാര്യം നമ്മൾ അമൽ ചെയ്യുകയും ചെയ്യണം. ചെയ്യുമല്ലോ എല്ലാവരും. അടുത്തത് അഖായിദ്. മനുഷ്യൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് എന്തു പറയുന്നു? അഖായിദ് എന്ന് പറയുന്നു. 63-ാമത്തെ പേജ് എടുത്തു നോക്കി. നമ്മൾ മലക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്ത്? ഉത്തരം, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളും സന്ദേശങ്ങളും റസൂലുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ചോദ്യം, മീക്കായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്ത്? ഉത്തരം, മഴ വർഷിപ്പിക്കൽ, സൃഷ്ടികൾക്ക് ജീവിത വിഭവങ്ങൾ എത്തിക്കൽ എന്നിവയാണ് മീക്കായിൽ അലൈഹിസ്സലാമിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ചോദ്യം, ഇസ്രാഫിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? ഉത്തരം, ഖിയാമത്ത് നാളിൽ കാഹളത്തിൽ ഊതലാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി. ചോദ്യം, അസ്റായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്ത്? ഉത്തരം, സൃഷ്ടികളുടെ റൂഹിനെ പിടിക്കൽ. അസ്റായിൽ അലൈഹിസ്സലാമിന് മലക്കുൽ മൗത്ത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ ചോദ്യോത്തരങ്ങളെല്ലാം പഠിക്കുകയും മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? അടുത്ത നിസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടിലൂടെ അവസാനിക്കുന്ന ചില പ്രത്യേക വാചകങ്ങളും പ്രവർത്തനങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് എന്ത്?
നമസ്കാരം. നമസ്കാരത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടം വരെ പഠിച്ചു? സുബ്ഹ്, മഗ്രിബ്, ഇഷ എന്നീ നമസ്കാരങ്ങളിൽ ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ ഉറക്കുകയും ളുഹറിലും അസറിലും പതുക്കെയുമാണ് ഇമാം ഖിറാഅത്ത് നടത്തേണ്ടത് അല്ലേ? ഇനി അടുത്തത് നോക്കിക്കോ, 89-ാമത്തെ പേജാണ് കേട്ടോ. ഖിറാഅത്തിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമും തുടർന്ന് ഇമാമിനെ പിൻപറ്റി മാമൂമും റുക്കുഅയിലേക്ക് പോകണം. ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം എന്ന തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. മാമൂം റബ്ബനാ ലക്കൽ ഹംദു എന്നാണ് പറയേണ്ടത്. റുക്നുകൾ നിർവഹിക്കുന്നതിൽ ഇമാമിനെ മുൻകടക്കാതെ ഇമാമിനോടൊപ്പമോ പുറകിലോ നിർവഹിക്കുവാൻ മാമൂം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടം വരെ ഒന്ന് മനസ്സിരുത്തി വായിച്ച് പഠിക്കും. ഉസ്താദ് നിങ്ങൾക്ക് ഇതിന്റെ വിശദീകരണം തരും ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈർ. ഇനി എല്ലാവരും 120-ാമത്തെ പേജ് എടുത്തു. ഇസ്ലാമിക വിജ്ഞാനം, ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? പാഠം 4. ചോദ്യം: അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത് ആർക്ക്? അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത് ആർക്കാണ്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാരെയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാരെയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത്. ചോദ്യം: ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർ നബിയുടെ ആരായിരുന്നു? ഉത്തരം: അവർ രണ്ടുപേരും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ മകളുടെ മക്കളായിരുന്നു, അഥവാ പേരക്കുട്ടികളായിരുന്നു. മനസ്സിലായില്ലേ? ഈ രണ്ട് ചോദ്യവും അതിൻ്റെ ഉത്തരവും പഠിച്ചോ കേട്ടോ. അടുത്ത വിഷയം ഏതാണ്? അറബി എന്നാൽ എന്താ? അറബിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 60 വരെയുള്ള എണ്ണങ്ങളായിരുന്നു. എല്ലാവർക്കും അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. 52 എന്താ പറയുക? 57. 60 എന്താ പറയുക? ഇനി നമുക്ക് ബാക്കി 5 കൂടെ പഠിക്കാം. 61-65 വരെ. 61 പറയുന്നത് വാഹിദും വസിത്തൂൻ. 2 പറയുക? 60. അപ്പോൾ അത് 2 കൂടെ ചേർത്ത് 62 എന്ന് പറഞ്ഞേ. മാഷാല്ലാ. 63. 64. 65. മാഷാല്ലാ. 61 മുതൽ ഓർഡർ ആയിട്ടെണ്ണു. വാഹിദും വസിത്തൂൻ, ഇസ്നാനി വസിത്തൂൻ, സലാസതുൻ വസിത്തൂൻ, അർബഅത്തുൻ വസിത്തൂൻ, ഖംസതുൻ വസിത്തൂൻ. മാഷാല്ലാ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു.